Hi friends, welcome back to my channel JC Vlog. Appo innathe video oru kidile video aayittana vannittullathu. Appo oru aeroplane undakkana video aayittana vannittullathu craft aanu. Appo adinayittu venda saranangale oru pena venam. Pinne oru scale, oru scissor, pinne rendu A4, pinne korchu glue venam. Appo nera namukku video aayittu poyala. Appo video aayittu povadhina munpe enna channel adile subscribe ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞി ബെൽ ബട്ടണുകൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ പോകാം. നമുക്ക് ഇനി ഇത് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരാം. അപ്പൊ ഇങ്ങനെ നമ്മള് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതില് എന്താ വരക്കാൻ നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വിമാനത്തിന്റെ ബോഡി പാർട്ടുകൾ നമുക്ക് അടയാളപ്പെടുത്താം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 12 സെന്റിമീറ്റർ എടുക്കണം. അപ്പൊ 12 സെന്റിമീറ്റർ എടുത്തു. ഇനി ഇവിടെ നിങ്ങളുടെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ കുറച്ച് കുത്തുകൾ വരച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 സെന്റിമീറ്റർ വരച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 12 സെന്റിമീറ്റർ. ഇനി നേരത്തെ ചെയ്ത മാറി ഇവിടെ 2 സെന്റിമീറ്റർ വരച്ചു കൊടുക്കാം. ഇനി നടുവിലെ 5 സെന്റിമീറ്റർ നമുക്ക് വരച്ചു കൊടുക്കണം. അപ്പൊ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് താഴോട്ട് 10 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുക്കാം രണ്ട് സൈഡിലും ഇതുപോലെ. അപ്പോൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കത്തുള്ള ചിറകൊക്കെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ബാക്കിയുള്ള പാർട്ടുകളൊക്കെ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ, പിന്നെ അപ്പോൾ താഴേക്ക് 2 സെന്റിമീറ്റർ വരച്ചു കൊടുത്തു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇനി താഴേക്ക് 2 സെന്റിമീറ്റർ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സെൻറ്റർ കൂടെ ഒരു 3 സെന്റിമീറ്റർ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഇവിടെ 3 സെന്റിമീറ്റർ വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടേക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് എന്തേക്കൊന്ന് തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇനി ഇവിടേക്ക് വരക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ 9 സെന്റിമീറ്റർ അത്രയാണ് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സെന്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് 1 സെന്റിമീറ്റർ തിരിച്ചു കൊടുക്കാം. ഇതുപോലെ ഇനി അടുത്ത ഭാഗം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ആദ്യം നമുക്ക് 4 സെന്റിമീറ്റർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2.5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുക്കണം. 2.5 സെന്റിമീറ്റർ
നേർന്ന 4.5 സെന്റിമീറ്റർ താഴേക്ക്. ഇനിയും ഏറ്റവും അടിയിലാക്കിയ 1 സെന്റിമീറ്റർ. പരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എത്ര സെന്റിമീറ്റർ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെ 2.5 സെന്റിമീറ്റർ, ഇവിടെ 4.5 സെന്റിമീറ്റർ, ഇനി 1 സെന്റിമീറ്റർ. അപ്പോൾ ഇതും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വിമാനം ഉണ്ടാക്കേണ്ട ഇതിന്ന് കിടക്കാം. അപ്പം നമുക്കിത് കട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ആദ്യം ഇത് കട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ ഇതിൻ്റെ വിമാനത്തിൻ്റെ ചരകം ഒക്കെ ഇത് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇതുപോലത്തെ നോട്ട് ബുക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു കാർഡ് ബോർഡ് ഉണ്ടാകും അതിന്. അതെടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് അതേ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെല്ലാം ഇവിടെ ഈ കാർഡ് ബോർഡിൽ നിന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ ഇതിൻ്റെ വിമാനത്തിൻ്റെ ചരകം ഒക്കെ ഇത് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇതുപോലത്തെ നോട്ട് ബുക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു കാർഡ് ബോർഡ് ഉണ്ടാകും അതിന്. അതെടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് അതേ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെല്ലാം ഇവിടെ ഈ കാർഡ് ബോർഡിൽ നിന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ പേപ്പർ എടുത്ത് ഞാൻ മുറിച്ച് വെച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കട്ടിലെ പേപ്പർ ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എ4 ഷീറ്റ് ഓരോന്നായിട്ട് ഇതിൽ മുറിച്ച് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇനി എല്ലാം മുട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഭാഗം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗ്ലൂ മതിട്ടത്. ഇനി നമുക്ക് ഇതിങ്ങനെ വട്ടത്തിൽ പിടിച്ചാൽ വേണ്ടിയതാണ്. ഇതുപോലെ അത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ. ഇനി നമുക്ക് ഇവിടുത്തൊക്കെ ലെവലാക്കി കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഇവിടെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് സൈഡിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വിമാനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം വീതും ബാക്ക് സൈഡ് വീതുമാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഒരു കൂർപ്പ് ഉണ്ടാവില്ലേ, അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് ഇതുപോലത്തെ പേപ്പർ കണ്ടങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് കോണ ഷേപ്പിലാക്കിയിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ടേസ്റ്റ് ഭാഗങ്ങൾ ചെറിയത് അതിൻ്റെ ചെറിയത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതും കട്ട് ചെയ്തെടുക്കണം.
ഐസ്ക്രീമിന്റെ കോണിന്റെ ഒരു കിട്ടാണു. അപ്പൊ ഫ്രണ്ട്സ്, ഈ ചെറിയ കോണ ഇവിടെ എത്തിക്കാനുള്ളതാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതൊക്കെ തണ്ട് വെക്കുക. എന്നിട്ട് ഒരു സ്റ്റിക്കേറ്റും ഇങ്ങനെ തണ്ടി കൊടുത്താൽ മതി. അപ്പൊ ഫ്രണ്ട്സ്, ഇത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മള് കുറച്ച് പേപ്പറിന്റെ കണ്ടങ്ങളെ ഇതുപോലെ ചുരുത്തി കൂട്ടി വെച്ചിട്ടുണ്ട്. ചെറുതും വലുതുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ചെറുത് താഴ്ഭാഗത്തേക്കും വലിയത് എന്താപ്പോ മുന്നിഭാഗത്തേക്കുമാണ്. അപ്പൊ നമുക്കിത് വിട്ടു കൊടുക്കാം. ഇത് നല്ല ടൈറ്റായി കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിക്ക് എടുത്ത് ഇതുപോലെ രസിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുന്നിൽ നടക്കണം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഒരു പേന കൊണ്ട് ഇതുപോലെ യു ഷേപ്പില് അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്യണം ഗൈസ്. അവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ വരും. എന്നിട്ട് നമ്മൾ ചെറിയൊരു പേപ്പറിൻ്റെ ഒരു കണ്ടം എടുക്കാം. കണ്ടം എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ആയിട്ട് കുറച്ച് ഗമ്മ തേച്ച് കൊടുക്കാം. എന്നിട്ട് ആ പേപ്പറിൻ്റെ കണ്ടം അതിക്ക് ആദ്യം ഇറക്കി വെക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പേപ്പർ പീസ്. ഇനി നമുക്ക് ആദ്യം ഇതുപോലത്തെ പേപ്പർ പീസ് ചെറിയതൊക്കെ ഇടാം. എന്നിട്ട് വലുതിടാം. ഇത് ഇങ്ങനെ ഇറക്കി വെക്കണം. അപ്പോ ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇനി ഇതിന്റെ സൈഡ് ഇങ്ങനെ വരട്ട് കൊടുക്കാം. ചെറിയ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ കട്ടിങ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഗ്ലൂ കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ അടിയിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വിമാനത്തിൻ്റെ ചിറക് ഫിറ്റ് ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടേ ഇവിടെ ഒരു വേറെ ഇട്ടുകൊണ്ടു. അപ്പോൾ ഇനി ബ്ലേഡ് ഏറ്റവും അവിടെ ഒന്ന് കീറി കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ എല്ലാം ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചിറക് ഇവിടെ ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഗ്ലോ അപ്ലൈ ചെയ്യാം. ആദ്യം ഇങ്ങനെ വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇതുപോലെ എല്ലാ ചിറകും ഞാൻ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ എല്ലാ ചിറകും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ചിറക് മാത്രം വെച്ചില്ല. അപ്പം ഇത് ഇതാണ്. അപ്പം ഇതിമേ ചുവപ്പ് കളർ സ്കെച്ച് കളറ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. നിങ്ങളടുത്ത് റെഡ് എ4 ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ വേണ്ടല്ലേ, ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം.
അപ്പൊ ഫ്രണ്ട്സ് ഇതുപോലത്തെ ഒരു പെർ ഡേ ഫോർമുല ഷീറ്റ് എടുത്ത് ഇതുപോലത്തെ നാല് കണ്ടങ്ങളെടുത്ത് കോണ രൂപത്തിലാക്കി എടുക്കാം ഇതുപോലെ. എന്നിട്ട് ഈ ബാക്കിയുള്ള വേസ്റ്റായ കണ്ടങ്ങളെടുത്ത് മുറിച്ച് മാറ്റി നല്ല ഷേപ്പ് രൂപത്തിൽ ഇതുപോലെ ആക്കി എടുക്കണം. ഇങ്ങനത്തെ നാലെണ്ണം വേണം കേട്ടോ ഗായ്സ് നമുക്ക്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം ഗ്ലൂ അപ്ലൈ ചെയ്ത്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കി, ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ എഞ്ചിന് ഇവിടെ രണ്ടിടത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജനലുകളും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുക്കണം. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മളെ വിമാനം, കണ്ടില്ലേ? അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ വിമാനം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞി ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഓരോ എഡിറ്റ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോ കാണും വരെ ബൈ.